എല്ലാ പണികളും തീർത്ത് അനുമതിക്കായി കാത്തിരുന്ന് ഒടുവിൽ ഉടമയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പാർത്താസ് കൺവെൻഷൻ സെൻ്ററാണിത്. പാർത്താസ് കൺവെൻഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന നെല്ലിയോട്ട് വാഹനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത പഴയ ദേശീയപാതയാണ് ഈ കാണുന്നത്. ഈ ദേശീയപാതയിൽ നിന്നും പാർത്താസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റ് മതിലിന് ആവശ്യമായ ദൂരമില്ലെന്നായിരുന്നു നഗരസഭാ അധികൃതർ ആദ്യം കണ്ടെത്തിയ അപാകത. എന്നാൽ യൂട്ടിലിറ്റി സ്പേസായി ഉപയോഗിക്കാത്തതിനാൽ ഈ ദൂരത്തിൻ്റെ കാര്യത്തിൽ ചട്ടലംഘനമില്ലെന്ന് ടൗൺ പ്ലാനർ പിന്നീട് കണ്ടെത്തിയതോടെ ഈ വാദം പൊളിഞ്ഞു. കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുൻവശത്തിന് നിലവിലുള്ള റോഡിൽ നിന്നും ആവശ്യമായ അകലം പാലിച്ചിട്ടില്ല എന്നായിരുന്നു നഗരസഭാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ മറ്റൊരു അപാകത. എന്നാൽ മുൻവശത്ത് തുറസ്സായ മുറ്റമായതിനാൽ ഇക്കാര്യത്തിൽ ചട്ടലംഘനം കണക്കാക്കേണ്ടതില്ലെന്ന് ടൗൺ പ്ലാനർ തന്നെ പിന്നീട് സംയുക്ത പരിശോധനയിൽ കണ്ടെത്തി. ഇതേ അകലം പാലിച്ച് മറ്റൊരു കെട്ടിടം തന്നെ നേരെ എതിർവശത്ത് നിലനിൽക്കുന്നതും കാണാം. പാർത്താസിൻ്റെ പാർക്കിങ്ങിലേക്കുള്ള വഴിയാണിത്. ഈ വഴിക്ക് മുകളിൽ പ്ലാനിന് വിരുദ്ധമായി കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചതായിരുന്നു 2018 ഒക്ടോബറിൽ സംയുക്ത പരിശോധനയിൽ ടൗൺ പ്ലാനർ കണ്ടെത്തിയ ഏക അപാകത. ഇത് പിന്നീട് പൊളിച്ചു മാറ്റി പരിഹരിച്ച ശേഷമാണ് ഏപ്രിൽ 12 സാജൻ അന്തിമ അപേക്ഷയും പ്ലാനും സമർപ്പിച്ചത്. ഇതിലും പിന്നീട് പുതിയ തടസ്സവാദങ്ങൾ നഗരസഭ ഉന്നയിച്ചുകൊണ്ടിരുന്നു. സാജൻ്റെ ആത്മഹത്യക്ക് ശേഷവും നഗരസഭ ഇപ്പോഴും ഉന്നയിക്കുന്ന ക്രമക്കേടുകൾ ഇവയാണ്. 1, പാർക്കിംഗ് സംബന്ധിച്ച കൃത്യമായ സ്ഥലം അന്തിമ പ്ലാനിൽ സമർപ്പിച്ചിട്ടില്ല. 2, ബേസ്മെൻറ്റ് പാർക്കിങ്ങിലെ തൂണുകൾ സംബന്ധിച്ചുള്ള അകലം രേഖപ്പെടുത്തിയിട്ടില്ല. സമർപ്പിച്ച അന്തിമ പ്ലാനിൽ നേരത്തെ നൽകിയ പ്ലാനിന് വിരുദ്ധമായ ചില അളവിലെ ക്രമക്കേടുകൾ ഉണ്ട് എന്നിവയാണ് ഇതിൽ നഗരസഭ ഉന്നയിക്കുന്ന അപാകതകൾ. പക്ഷേ ഇക്കാര്യം രേഖാമൂലം നൽകിയിട്ടുമില്ല. അവസാന മിനുക്കുപണികൾ വരെ തീർത്താണ് പാർത്താസ് കൺവെൻഷൻ സെൻറ്ററിനായി ഏപ്രിൽ 12 സാജൻ അന്തിമ അനുമതിക്കായി അപേക്ഷ നൽകിയത്. പക്ഷേ അതിനുശേഷവും പുതുക്കിയ പ്ലാൻ സമർപ്പിച്ചിട്ടും പുതിയ തടസ്സവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന റാമ്പിനെ ചൊല്ലിയുള്ള വാദമാണ് അതിലൊന്ന്. റാമ്പിൻ്റെ വീതിയും ചെരിവും സംബന്ധിച്ചും നഗരസഭാ ഉദ്യോഗസ്ഥർ തടസ്സവാദം ഉന്നയിച്ചു. പക്ഷേ ഇക്കാര്യങ്ങൾ രേഖാമൂലം നൽകിയിട്ടില്ല. റാമ്പിൻ്റെ കാര്യത്തിലായാലും വാഷ് ബേസിൻ്റെ കാര്യത്തിലായാലും പിന്നെ നമ്മളവിടെ ഒരു ACൻ്റെ മെഷീൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മഴയും വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഐസോ വാൾ കവറാണ് അത്, ഒരു കൺസ്ട്രക്ഷൻ എന്ന രീതിയിൽ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇനി ആന്തൂർ നഗരസഭാ കെട്ടിടം കൂടി കാണുമ്പോഴാണ് ഈ വാദങ്ങളിലെ വൈരുദ്ധ്യം പൂർണ്ണമാവുക. കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം, മുനിസിപ്പൽ ചട്ടങ്ങളുടെ ലംഘനം, പാർക്കിംഗ് തുടങ്ങിയവയിൽ പുതിയ സാഹചര്യത്തിൽ വലിയ ആക്ഷേപമാണ് ആന്തൂർ നഗരസഭയ്ക്കെതിരെ ഉയരുന്നത്. നഗരസഭയ്ക്കില്ലാത്തതുകൊണ്ട് മറ്റു കെട്ടിടങ്ങൾക്കും വേണ്ട എന്നല്ല, പക്ഷേ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തടസ്സങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവയും ചർച്ചയാകേണ്ടതുണ്ട്.